കൽക്കും നന്ദി. ഈ ചർച്ചയുടെ ഉള്ളടക്കം ഞാനൊന്ന് വിശദീകരിക്കാം. പേപ്പർ പ്രസന്റ് ചെയ്യാനൊക്കെയുള്ള സുഹൃത്തുക്കൾ വരേണ്ടതുണ്ട്. നമ്മൾ ഈ ചർച്ചയിൽ പ്രധാനമായും ഒരു പുതുമയുള്ള പ്രശ്നമാണ് വച്ചിട്ടുള്ളത്. ഇസ്ലാമിക സമൂഹത്തിൽ ഖുർആൻ വിശദീകരിക്കാൻ മുഹമ്മദിൻ്റെ ജീവിതചര്യകളായ ഹദീസുകൾ അനിവാര്യമാണ് എന്ന ഒരു വാദമുണ്ട്. എന്നാൽ ഹദീസുകൾ പലപ്പോഴും പലവിധ കാരണങ്ങളാൽ തള്ളപ്പെടുന്നു. അതിൻ്റെ പരമ്പര ശരിയല്ലെന്നോ അതല്ലെങ്കിൽ അതിലെ പരാമർശ വിഷയങ്ങൾ കൂടുതൽ ഇസ്ലാമിന് ദോഷമായി ഭവിക്കുന്നു എന്നോ ഉള്ള ഒരു പ്രശ്നത്തെ കേന്ദ്രീകരിച്ച് ഹദീസുകളല്ല ഖുർആൻ മാത്രം മതി, ഖുർആൻ എലോൺ എന്നുള്ള ഒരു ചിന്ത, ആ ചിന്ത എങ്ങനെയാണ് പ്രബലപ്പെട്ടു വരുന്നതെന്നും അതിൻ്റെ സാഹചര്യങ്ങൾ എന്താണെന്നുമാണ് നമ്മൾ ഈ ചർച്ചയിലൂടെ വിശകലനം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഇവിടെ ചർച്ചയിൽ സന്നിഹിതരായ എല്ലാവർക്കും നന്ദി. ചിലർ കൂടി വന്നെത്തേണ്ടതുണ്ട്, അവരെല്ലാം ഇതിലേക്ക് ക്ഷണിക്കുന്നു. അപ്പോൾ നമ്മുടെ കൂടെ ഇപ്പോഴ് ചില സുഹൃത്തുക്കളെ കാണുന്നു. ഒരു ഷഫീഖ് വന്നിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഷഫീഖിനെ പ്രതികരിക്കാനുള്ളത് പറയാം. ഓക്കെ, ഷഫീഖാണ് സംസാരിക്കുന്നത്. ഹലോ ഹലോ, പറഞ്ഞോളൂ ഷഫീഖെ. ആ, നിങ്ങൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഖുർആനിസ്റ്റുകൾ എന്ത് ഡീറ്റെയിൽസ് ആണ് നിങ്ങൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? എന്റെ നെറ്റ്വർക്ക് ക്ലിയർ അല്ല, ഞാൻ കുറച്ച് വെയിറ്റ് ചെയ്യാണ്ട്ടോ. ആ, ഷഫീഖെ കേൾക്കാം. അതായത് നമ്മൾ ഉദ്ദേശിച്ചത് ഖുർആനിസ്റ്റുകൾ എന്നൊരു പുതിയ ഗ്രൂപ്പ് ഉടലെടുത്തിരിക്കുന്നു. ഓക്കെ, അപ്പോൾ അവർ മുമ്പോട്ട് വെച്ചിരിക്കുന്ന ആശയം ഹദീസുകളെ നിരസിച്ചുകൊണ്ട് ഖുർആന്റെ വ്യാഖ്യാനം എങ്ങനെയാണ് പ്രാവർത്തികമാകുന്നത്, ഹദീസുകൾ നിരസിക്കാൻ പറ്റുമോ, ഇതാണ് ചർച്ചക്കെടുത്തിട്ടുള്ളത്. ഓക്കെ, ഇതിൽ ആദ്യമായിട്ട് പറയാനുള്ളത്, ഈ ഖുർആനിസ്റ്റ് എന്ന് പറയുന്ന ഈ പ്രസ്ഥാനം ഒരു പുതിയ പ്രസ്ഥാനമല്ല, അത് നൂറ്റാണ്ടുകളായിട്ട് നിലനിൽക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഖുർആനിസ്റ്റ് എന്ന് പറയുന്ന പ്രസ്ഥാനം. ഇത് കേരളത്തിലേക്ക് ഇപ്പോൾ ഇത് പുതിയ വാർത്തയാണെങ്കിലും, അതായത് കേരളത്തിൽ ആദ്യമായിട്ട് അത് കൊണ്ടുവന്നത് ചേകന്നൂർ മൗലവി ആണല്ലോ, അബു ഹസൻ മൗലവി, അവിടെ മുതലാണ് അതിന്റെ സ്റ്റാർട്ടിംഗിൽ പോലും. ഹലോ, കേൾക്കുന്നുണ്ട് ഷഫീഖ്? കേൾക്കുന്നുണ്ട്. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് അബു ഹസൻ മൗലവിയാണ് ആദ്യമായിട്ട് ഈ ആശയം കേരളത്തിൽ പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കും അത്, അല്ലേ? അതെ, ചേകന്നൂർ മൗലവി. ഓക്കെ, അപ്പോ ഈ ഖുർആനിസ്റ്റ് എന്ന് പറയുന്നത് രണ്ടു തരം ഖുർആനിസ്റ്റുകളുണ്ട് ഇപ്പൊ നിലവില്. ഒന്ന്, രണ്ടാമത്തെ ഒരു വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് ഖുർആൻ ആശയവൽക്കരിച്ചു കൊണ്ടുള്ള ഒരു വായനയാണ്, അതായത് വൈജ്ഞാനിക വായന എന്ന് പറയുന്ന ഒരു വായന. ഞങ്ങളതൊന്ന് വിശദീകരിച്ചോളൂ, വിശദീകരിച്ചോളൂ, കുഴപ്പമില്ല. അദ്ദേഹത്തെ കിട്ടുന്നില്ല, എന്തു പറ്റി? നമ്മൾ നീക്കിയതല്ല, അദ്ദേഹത്തിന് സംസാരിക്കാനുള്ളത് പറയാമായിരുന്നു. റേഞ്ച് പോയതോ? ആ, ഇത് ഇത് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത് തന്നെയാണ്. അതായത് 1993 വന്ന ഒരു കേരളത്തിൽ വന്നതാണ് ഈ ഖുർആനിസ്റ്റ് എന്ന് പറയുന്ന, ഖുർആൻ മാത്രം അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ഗ്രൂപ്പ്. യഥാർത്ഥത്തിൽ ഇസ്ലാം എന്ന് പറയുന്നത് ഖുർആനും ഹദീസുമാണ് രണ്ടും. ആ, ഷഫീഖ് വന്നിട്ടുണ്ട്, ഷഫീഖ് തുറന്നോളൂ. ഹലോ, ആ, ഓക്കെ ഓക്കെ. അപ്പോൾ ഖുർആനിസ്റ്റുകളുടെ ഒരു മാനദണ്ഡം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവര് ഹദീസുകളെ അംഗീകരിക്കുന്നില്ല. അതായത് ഇസ്ലാമിനുള്ള രണ്ട് പ്രമാണമാണ്, ഒന്ന് ഖുർആൻ, രണ്ട് ഹദീസ്. അപ്പോൾ ഖുർആൻ മാത്രമാണ് പ്രമാണം എന്നുള്ള അവകാശവാദമാണ് നിലവിലെ ഖുർആനിസ്റ്റുകൾ പറയുന്നത്. അതിന് കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഹദീസുകൾ എന്ന് പറയുന്നത് മുഹമ്മദ് നബിയുടെ മരണത്തിന് ശേഷം, അതായത് വഫാത്തിന് ശേഷം 250 വർഷങ്ങൾക്ക് ശേഷമാണ് ഈ ഹദീസുകൾ ഉണ്ടാവുന്നത് തന്നെ.
അതും ഈ വാമൊഴിയായിട്ട് കിട്ടിയ കുറച്ച് അറിവുകൾ ബുഖാരി എന്ന് പറയുന്ന ഒരു ഇമാമ്, അത് ബുഖാരിയുടെ പ്രോപ്പർ പ്ലേസ് എന്ന് പറയുന്ന റഷ്യയാണ്, ഖുറാസാൻ സ്വദേശിയാണ്. അദ്ദേഹം സൗദി അറേബ്യയിൽ വരികയും അവിടെ വച്ച് അദ്ദേഹം കുറച്ച് ഹദീസുകൾ, അത് വാമൊഴിയായി കിട്ടിയ കുറച്ച് ഹദീസുകൾ ശേഖരിക്കുകയും ചെയ്ത ഒരു കിതാബാണ് ഈ സഹീഹുൽ ബുഖാരി എന്ന് പറയുന്ന ഗ്രന്ഥം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഖുർആനിസ്റ്റുകൾക്ക് അതിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും ഹദീസ് ഖുർആനുമായിട്ട് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം രണ്ടും വ്യത്യസ്തമാണ്. ഖുർആൻ ഒരു ആശയം പറയുമ്പോൾ അതിന് വിപരീതമായ ഒരുപാട് കാര്യങ്ങൾ ഹദീസുകൾ പറയുന്നുണ്ട്. മാത്രമല്ല, ഈ ഹദീസ് എന്ന് പറയുന്നത് 25 ലക്ഷം ഹദീസുകളാണ് ഈ ബുഖാരി ആകെ ശേഖരിച്ചത്. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. ഓക്കെ. ആ ഈ ഹദീസുകളെല്ലാം ലഹീഫ് സഹീഹ് ആയ ഹദീസുകളായിട്ട് ഇവരത് തരംതിരിച്ചു. അതായത് സനദിന്റെ അടിസ്ഥാനത്തിലാണത്, അതായത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ, മുമ്പ് വരെ പറഞ്ഞ പോലെ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് അത് തരംതിരിച്ചത്. അപ്പോൾ ഇത് ഖുർആനിസ്റ്റുകൾ എന്തുകൊണ്ട് ഹദീസുകൾ തള്ളുന്നു എന്നുള്ള ഒറ്റ വിഷയം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൽ 99.5 ഹദീസുകൾ തള്ളിയിട്ട് അതിൽ 0.5 ഹദീസുകൾ മാത്രമാണ് സഹീഹുൽ ബുഖാരി ഹദീസിൽ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർ അവകാശപ്പെടുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 99.5% തള്ളിയ ഹദീസ്, അതിൽ നിന്ന് വളരെ ചുരുങ്ങിയ ഒരു ശതമാനം ഹദീസുകൾ മാത്രം ഇപ്പോൾ തിരഞ്ഞെടുത്തതുകൊണ്ട്, ഈ സഹീഹുൽ ബുഖാരി എന്ന് പറയുന്ന കിതാബിൽ ഉള്ളത് കൊണ്ട് അതിനെന്ത് ആധികാരികതയാണ് ഉള്ളത് എന്നാണ് അവരുടെ ചോദ്യം. ഹലോ, പറഞ്ഞോളൂ, കേൾക്കാം. ആ, എനിക്ക് അത്രയാണ് ഇപ്പൊ നിലവിൽ പറയാനുള്ളൂ. ഇനി ചർച്ചക്കിടയിലാണ് കൂടുതൽ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഹദീസുകളുടെ ഈ ഒരു അശാസ്ത്രീയമായ ക്രോഡീകരണമാണ് ഇപ്പോഴ് ഷഫീഖ് ഉയർത്തിയിട്ടുള്ള കാര്യം. അതെ, ഞാനും ചില സുഹൃത്തുക്കളുമായിട്ട് ഇതേ കാര്യം ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ കുറെ കൂടി കംഫർട്ടബിൾ ആയൊരു ശൈലി എപ്പോ വരുന്നുണ്ടോ? അല്ലെ, ഖുർആനും വിട്ടുപോകുന്നു, നിരീശ്വരന്മാരായിത്തീരുന്നു. നമ്മളുടെ ജാമിദ ടീച്ചറൊക്കെ പണ്ട് ഈ രൂപത്തിൽ പ്രവർത്തിച്ചിരുന്നവരാണ്. അവർ പിന്നെ വിശ്വാസം കൂടെ വിടുന്നു എന്നാണ് ട്രഡീഷണൽ മുസ്ലിംസിന്റെ പരാതി. അതേപ്പറ്റി ആർക്കെങ്കിലും കൗണ്ടർ ചെയ്യാനുണ്ടെങ്കിൽ അവസരം തരാം, അല്ലെങ്കിൽ ഷെഫീഖിന് മറുപടി പറയാം. ആ പറഞ്ഞ ശരിയാണ്. അതായത് ഇപ്പോ ഖുർആനിസ്റ്റ് ആയതുകൊണ്ട് മതം വിടുന്നു എന്ന് പറയുന്നതിൽ കാര്യമില്ല. കാരണം അല്ലാതെ തന്നെ മതം വിടുന്ന ഒരുപാട് ആളുകളുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ, നമ്മുടെ സുലൈമാൻ മുസ്ലിയാർ ഇപ്പോൾ നിങ്ങളുടെ മതത്തിലേക്ക് വന്നില്ലേ, മറ്റേ ഇവരുടെ പേര് മറന്നുപോയി. അതുപോലെ മുസ്ലിങ്ങൾ ക്രിസ്ത്യനിലേക്കും വരുന്നുണ്ട്, ക്രിസ്ത്യൻ മതത്തിൽ നിന്ന് മുസ്ലിങ്ങളെ ഇസ്ലാമിലേക്ക് വരുന്നവരുണ്ട്. അത് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ചാടിക്കളിക്കുന്നവരുണ്ട്. എന്നാൽ ഈ മൂന്ന് മതത്തിൽ നിന്ന് പുറത്തു പോകുന്നവരുണ്ട്. ഇത് ഖുർആനിസ്റ്റ് ആയതുകൊണ്ട് മാത്രം ഒരാൾ മതം വിടും അല്ലെങ്കിൽ നിരുശ്ചരവാദിയാവും എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. പക്ഷെ ഖുർആന്റെ ആശയവുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഹദീസുകളെ പൂർണ്ണമായിട്ടും തള്ളിക്കളയേണ്ടതായിട്ട് വരും. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു കാര്യം പറഞ്ഞല്ലോ, ഇസ്ലാമിനെ ട്രോളാൻ വേണ്ടിയിട്ട്, ഇപ്പം എൻ്റെ ഭാഷയിൽ പറയാം, ട്രോളാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഹദീസുകളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഹദീസുകൾ എടുത്തില്ല എങ്കിൽ ഇസ്ലാം കുറച്ചും കൂടിയും ഫ്ലെക്സിബിളാണ്, കുറച്ചുകൂടി സ്മൂത്ത് ആവും. അപ്പോൾ ആ രീതിയിൽ ജീവിക്കുമ്പോൾ പുറമെ നിന്ന് കാണുന്ന ഒരു വ്യക്തിക്ക് ഇവൻ മതമില്ലാത്തവനെ പോലെയാണ് കാണാൻ കഴിയുള്ളൂ. കാരണം ഇസ്ലാമിൻ്റെ അകത്ത് നിന്ന്, ഹദീസിൻ്റെ അകത്ത് നിന്നിട്ട് ഇസ്ലാമിക വിഷയങ്ങളും അതുപോലെ ആരാധനാ കർമ്മങ്ങളൊക്കെ എടുത്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ, ഇതൊന്നും ഇല്ലാത്ത ഒരു വ്യക്തി, ഹദീസുകൾ തള്ളിക്കളഞ്ഞൊരു വ്യക്തിയെ ആ സമൂഹം നോക്കിക്കാണുന്നത് ഒരു നിരീശ്വരവാദി അല്ലെങ്കിൽ ഒരു യഥാർത്ഥ മുസ്ലിം അല്ല എന്നുള്ള ഒരു രീതിയിലായിരിക്കും അവർ അയാളുടെ പ്രവൃത്തിയിലും അതുപോലെ തന്നെ എല്ലാം കൊണ്ടും. ഓക്കെ, ശരിക്കും മനസ്സിലായി. ഞാൻ താങ്കളിലേക്ക് വരാം. അനീസ് എന്താണ് സംസാരിക്കുന്നത്? അതായത് ഖുർആൻ എന്ന് പറയുന്നത് മുഹമ്മദ് നബിയുടെ അവസാന കാലത്ത് 23 വർഷം ഇറങ്ങിയ ജിബ്രീൽ മാലാഖ മുഖേന ഇറങ്ങിയ
ഇതാണ് ഖുർആൻ എന്ന് പറയുന്നത്. പക്ഷെ ഖുർആൻ മാത്രമാണെങ്കിൽ വെച്ചിട്ടാണ് നമുക്ക് ഇന്നത്തെ ഇസ്ലാമിക ജീവിതങ്ങൾ, അങ്ങനെയല്ല. ഖുർആൻ മാത്രമല്ല, അതായത് നമസ്കാരത്തെ കുറിച്ചൊന്നും ഖുർആനിൽ ഒന്നും പറയുന്നില്ല, അതൊക്കെ ഹദീസാണ്. അപ്പോൾ രണ്ടും കൂടി ഉണ്ടെങ്കിൽ ഹദീസ് എന്ന് പറയുന്നത് നബിയുടെ ജീവിതം രേഖപ്പെടുത്തിയത്, ഖുർആൻ എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ജിബ്രീൽ മലക മുഖേന ദൈവത്തിൽ നിന്ന് കിട്ടിയ വിജ്ഞാനങ്ങൾ, അത് ഖുർആൻ. പിന്നെ ഹദീസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചു പോയ 250 നബി മരിച്ചതിന് ശേഷം 200 വർഷത്തിന് ശേഷം റഷ്യയിൽ നിന്ന് വന്ന ബുഖാരി മുസ്ലിം രേഖപ്പെടുത്തിയത്. ഇത് രണ്ടും കൂടി ഉണ്ടെങ്കിൽ ഇസ്ലാം പൂർണ്ണമാവുള്ളൂ. ഇവിടെ ഇപ്പോൾ നേരത്തെ പറഞ്ഞു ജാമിദ ടീച്ചറൊക്കെ ഈ ചേകന്നൂർ മൂലവിടെ ഒക്കെ പ്രചാരകരായിരുന്നു. അവരൊക്കെ പിന്നീട് നിരീശ്വരവാദത്തിലോട്ടാണ് പിന്നീട് പോയത്. അവരുടെയൊക്കെ യൂട്യൂബ് വീഡിയോ ജാമിദ ടീച്ചറൊക്കെ അടിച്ച് കഴിഞ്ഞാൽ കാണാൻ പറ്റും. അവരൊക്കെ പഴയ പണ്ട് ഈ ഖുർആൻ സുന്നത്ത് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട്, അത് യഥാർത്ഥത്തിൽ മുസ്ലിം കേരളത്തിൽ വളരെ അപൂർവമുള്ളൂ, ഈ വളരെ കുറച്ച് ആളുകൾ അതിലുള്ളൂ. അത്ര വലിയ സംവിധാനം ഒന്നുമല്ല. ഈ ഖുർആനിസ്റ്റ് കേരള എന്നൊക്കെ പറയുന്നത്, ചേകന്നൂർ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് വളരെ വളരെ കുറച്ചുള്ളൂ. ഒരു 500 ബിലോ അത്ര ഉണ്ടായിരിക്കുള്ളൂ. അതാണ് ഖുർആനിസ്റ്റ്, അത്രേ എനിക്ക് അവരെ കുറിച്ച് അറിയുള്ളൂ. അനീഷ് ഭായി, അതിൽ ഒരു പ്രത്യേകത, ഇസ്ലാമിനെതിരെ ഉയരുന്ന വെല്ലുവിളികളെ സമൃദ്ധമായി നേരിടാൻ വേണ്ടി ഷഫീഖിനെ പോലുള്ളവർക്ക് സാധിക്കുന്നു ഹദീസുകൾ തള്ളു വഴി. കാരണം ഹദീസുകളിൽ റഷ്യൻ ഖുറസാൻ പ്രവിശ്യയിൽ നിന്ന് കുതിരയിലോ അല്ലെങ്കിൽ മറ്റ് യാത്രാ സൗകര്യങ്ങളോ ഉപയോഗിച്ച് ഒരാൾ വരുന്നു, അദ്ദേഹം ഇതെല്ലാം ശേഖരിക്കുന്നു. ഇതൊക്കെ ഇതിലൊക്കെ ഉള്ളൊരു അവിശ്വസനീയത, യുക്തി ഭംഗം, ഇതെല്ലാം അതിൻ്റെ ചരിത്രപരമായ പ്രശ്നമാണ്. ഒപ്പം അതിൻ്റെ ഉള്ളടക്കം, അപ്പൊ ചരിത്രപരമായിട്ടും ഉള്ളടക്കപരമായിട്ടും അത് ഇന്നത്തെ ഒരു ഒബ്ജക്റ്റീവ് മൊറാലിറ്റി ആയിട്ട് ചേർന്നു പോകാത്ത പ്രശ്നമുള്ള ഇടത്ത് ഖുർആൻ മാത്രമാണെങ്കിൽ അതിനെ നേരിടാൻ സാധിക്കും എന്നാണ് ഖുർആനിസ്റ്റുകളുടെ അവകാശവാദം. അതിനെ എങ്ങനെയാണ് നേരിടുന്നത്? അത് സമർഗന്ത് എന്ന പ്രദേശത്ത് നിന്നാണ്. ഇന്നത് ഉസ്ബെക്കിസ്ഥാനാണ്. ഇന്ന് അവിടെ ഒരു മുസ്ലിം രാജ്യമാണ്. ഇന്ന് ഈ പറയുന്ന റഷ്യ എന്നത് ഈ സ്ഥലം എന്ന് പറയുന്നത് ഉസ്ബെക്കിസ്ഥാനിൽ നിന്ന് വരുന്ന ആളാണ് ഈ ഇദ്ദേഹം, ഈ ബുഖാരി. അദ്ദേഹം എന്നിട്ട് വന്നിട്ട് വളരെ ഇതിൽ ഈ ഹദീസുകളൊക്കെ സൗദി അറേബ്യയുടെ കീഴിൽ ഒരു വെബ്സൈറ്റ് ഉണ്ട്. ആ വെബ്സൈറ്റിലുള്ള അത് മാത്രം നമ്മൾ ആധികാരിക ഹദീസായിട്ട് എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. ഒരുപാട് ഇതിനിടക്ക് 1400 വർഷത്തിനിടക്ക് വ്യാജ ഹദീസുകളൊക്കെ ഈ ഇസ്ലാമിൻ്റെ ശത്രുക്കളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരിക്കാം. പക്ഷെ ഇത് സൗദി അറേബ്യൻ്റെ കീഴിലുള്ള ഒരു വെബ്സൈറ്റ് ഉണ്ട്, അവരുടെ അതാണ് ഒറിജിനൽ ഹദീസുകളുള്ളത്. സൗദി അറേബ്യയാണ് അത് സൂക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ഇവിടെ IPH ഒക്കെ അത് ഇറക്കിയിട്ടുണ്ട് ആ ഹദീസുകളൊക്കെ. അല്ല നൈസ്, അതിൽ ഒരു തിരുത്തുണ്ട്. അതായത് യഥാർത്ഥ ഹദീസ് സൗദി അറേബ്യയിലെ കയ്യിലാണ് എന്ന് അനീസിന് എവിടെ നിന്നാണ് റിപ്പോർട്ട് കിട്ടിയത്? കാരണം ഹദീസ് എന്ന് പറയുന്ന ഒന്നേ ഉള്ളൂ, സിഹാഹുൽ സിത്ത എന്ന് പറയുന്ന ഹദീസ്. അത് ബുഖാരി ഇമാമാണ് അത് ക്രോഡീകരിച്ചത്. ആ ഹദീസ് ഒന്നേ ഉള്ളൂ. അതായത് സൗദി അറേബ്യയുടെ കയ്യിൽ വേറെ ഹദീസും ഇന്ത്യയിൽ വേറെ ഹദീസും ഇല്ല എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം, എൻ്റെ അറിവ്. അല്ല, അത് തന്നെയാണ് ഇന്ത്യയിലുള്ളത്. അത് ഞാൻ പറഞ്ഞു വന്നത്, ഇത്തരം ഒരു ഏകദേശം 600,000 ഹദീസുകളുണ്ട്. ഹദീസുകളൊക്കെ അവർ ക്രോഡീകരിച്ച് എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഇന്ത്യയിലും അവൈലബിളാണ്. IPH ഒക്കെ അത് ഇറക്കിയിട്ടുണ്ട്, ഇസ്ലാമിക് പബ്ലിക്കേഷൻ ഹൗസ് കേരള. അപ്പം അവരൊക്കെ അത് ഇറക്കിയിട്ടുണ്ട്. അതാണ് ഞാൻ എൻ്റെ പഠനത്തിന് മനസ്സിലായത്. അതായത് അനീസേ, 25 ലക്ഷം ഹദീസുകളാണ് ബുഖാരി ശേഖരിച്ചത്. ഓക്കെ, അതായത് സഹീഹുൽ സിത്ത ഹദീസുകൾ. അതിൽ നിന്ന് ലഹീഫും സഹീഹുമായിട്ട് ഹദീസ് തരംതിരിച്ചു. അതിൽ 99.5% ഹദീസുകൾ തള്ളപ്പെടുകയായിരുന്നു. ബാക്കി നിന്ന് നിലനിൽക്കുന്ന ഹദീസ് എന്ന് പറയുന്നത് 27,000+ ഹദീസുകളാണ് സഹീഹുൽ ഹദീസായിട്ട് നിലനിൽക്കുന്നത്. അപ്പോൾ ഖുർആനിസ്റ്റുകൾ ചോദിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന് എന്ത് ആധികാരികതയാണ് ഉള്ളത്? അതൊന്ന്. രണ്ടാമത്, ഈ സൗദി അറേബ്യയിൽ ഈ ബുഖാരി എന്ന് പറയുന്ന വ്യക്തി വന്നപ്പോൾ ഈ വ്യക്തിയുടെ വയസ്സ് എത്രയാണെന്ന് അനീസിന് അറിയാവോ? 13 വയസ്സുള്ള ഒരു പയ്യനായിരുന്നു. മനസ്സിലാവുന്നുണ്ടോ? അടുത്ത് ഇസ്മായിൽ ഭായി സംസാരിക്കും. എനിക്കിതിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയില്ല.
അനിൽ കൊടുത്തേട്ടം വരട്ടെ, അപ്പൊ സംസാരിക്കാം. എന്തായാലും അനിൽ കൊടുത്തോട്ടെ സാർ വരുന്നിടമേ ഒരു ചോദ്യം ഞാൻ ചോദിച്ചോട്ടെ. അറിയാനായിട്ട് അല്ല, ഇസ്മൽ സാഹിബിന് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പറയാലോ, വിവരങ്ങൾ നമുക്ക് അങ്ങോട്ടും അറിയാലോ. അല്ല, ഞാൻ അനിൽ കൊടുത്തോട്ടത്തോട് ഒരു കാര്യം സംസാരിക്കാൻ, ഒരു കാര്യം ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ മുകളിലേക്ക് വന്നത്. അപ്പൊ അദ്ദേഹം പോയ സ്ഥിതിക്ക് വരുന്ന ഞാൻ വെയിറ്റ് ചെയ്യാണ്. ഇത്തരം വിവാദ കാര്യങ്ങളിൽ അധികം ഞാൻ ഇടപെടാൻ ആഗ്രഹിക്കുന്നില്ല. ഇതൊരു വിവാദ പ്രശ്നമാണെന്ന് ഇസ്മയിൽ ഭായിക്ക് തോന്നാൻ കാരണം എന്താണ്? അല്ല, വിവാദം എന്ന് പറഞ്ഞാൽ ഇപ്പോ ഖുറാനിസ്റ്റുകൾ എന്ന് പറയുന്നവർക്കൊരു ഒരു ഏകീകൃതമായ സിദ്ധാന്തം ഇല്ലല്ലോ. അവർക്ക് തന്നെ പല അഭിപ്രായങ്ങളില്ല ഒരു വിഷയത്തിലുള്ളത്. അപ്പോ പിന്നെ നമ്മൾ അതിൻ്റെ അകത്ത് ഒരു ഈ ഒരു ടീമിനല്ല, എല്ലാ ടീമുകൾക്കും കുറെ കൾട്ട് ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ വ്യത്യസ്തമായ ആശയം പുലർത്തുന്ന എല്ലാ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് ശരിയുടെ ധാര ഏതാണെന്നുള്ള നിലയിൽ ഏവർക്കും പഠിക്കേണ്ടതുണ്ട്. അപ്പൊ പിന്നെ ഇത്തരം കാര്യങ്ങളിൽ ഇങ്ങനെ ഈ ക്ലബ് ഹൗസിൽ വന്നിട്ട് സംസാരിച്ചാൽ തീരുന്ന ഒരു കാര്യമായിട്ടില്ലെങ്കിലും അനിൽ തൊടുത്തെ പോലെയുള്ള ബൈബിൾ പണ്ഡിതന്മാര് ചില കാര്യങ്ങൾ ഷെയർ ചെയ്യുമ്പോൾ അതിന് ചില കാര്യങ്ങൾക്ക് മറുപടി നൽകാൻ നിർബന്ധിതരാകും. അപ്പൊ അത്തരം കാര്യങ്ങളിലാണ് അഭിപ്രായം പറയേണ്ടതുള്ളൂ. ഇത്തരം ചർച്ചകൾ പൊതുവെ എങ്ങും എത്തിക്കാറില്ല എന്നുള്ള അഭിപ്രായം ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ അധികം അഭിപ്രായം പറയാത്തത്. അല്ല, ഇതില് ഒരു തെറ്റുണ്ട്. അതായത് ഖുർആനിസ്റ്റുകൾക്ക് ഏകീകൃതമായ ഒരു അഭിപ്രായം ഇല്ല എന്ന് ഇപ്പോ ഇസ്മൽ സാഹിബ് പറഞ്ഞല്ലോ. പക്ഷേ അവർക്കാണ് ഏകീകൃതമായിട്ട് അഭിപ്രായം ഉള്ളൂ. കാരണം ഖുർആൻ മാത്രമാണ് പ്രമാണം, ഒരേ ഒരു പ്രമാണം ഖുർആൻ. അതിനൊക്കെ വലിയ ഏകീകൃത വേറെ ഇല്ല. അതെ, ഈ ഖുർആൻ മാത്രമാണ് പ്രമാണം എന്ന് പറഞ്ഞാൽ പിന്നെ സ്വാഭാവികമായിക്കൊണ്ടും അവന് പിന്നെ ഒരു മുസ്ലിം ഐഡന്റിറ്റിയോട് നിലനിൽക്കുക എന്നുള്ള കാര്യം അസഭ്യമാണ്, നടക്കില്ല. അതുകൊണ്ടാണ് പ്രശ്നം വരുന്നത്. ഇപ്പോ ജാമിത ടീച്ചർ ജുമാ നമസ്കരിച്ചു, നമ്മളെല്ലാവരും ടി വിയിലൂടെ കണ്ടതാണ്. ഖുർആനിസ്റ്റായ എന്ന നിലയിലാണ്, അതിനൊക്കെ എന്ത് ഖുർആനിയുമായിട്ട് എന്താ തെളിവുള്ള അങ്ങനെയൊക്കെ നമസ്കാരമുണ്ട്, ജുമാ അങ്ങനെയാണെന്നുള്ള ഖുർആനൊന്നും തെളിയിക്കാൻ പറ്റുമോ? അപ്പൊ അതിനൊക്കെ പക്ഷേ ജാമിയ ടീച്ചർ അവർക്ക് ഇഷ്ടത്തിന് ചെയ്തു, ചേകനോട് ചേകനോട് ഇഷ്ടത്തിന് ചെയ്തു. കണ്ണൂരുണ്ടായിരുന്ന ഒരു അഹമ്മദ് കുഞ്ഞുമുഹമ്മദ് മൊയ്ലി മുസ്ലിം ആ അദ്ദേഹത്തിന്റെ ഇഷ്ടത്തിന് ചെയ്തു, അല്ലെങ്കിൽ താല്പര്യം അറിവനുസരിച്ച് ചെയ്തു. അങ്ങനെ വ്യത്യസ്തമാണ് എല്ലാവരും, ഇതിനും ഒരു ഏകീകൃത രൂപമൊന്നും ഇല്ല. അല്ല, ഏകീകൃത രൂപം നമുക്ക് ഇപ്പോ മുസ്ലിമിന്റെ ഒരു ഐഡന്റിറ്റി എന്ന് പറയുന്നത് ഇസ്മായിൽ സാഹിബ് പറഞ്ഞത് എന്താണ്, ഹദീസാണ് എന്നാണ് ചുരുക്കി പറയാൻ പറ്റുള്ളൂ. കാരണം ഒരേ ഒരു പ്രമാണമാണ് ഖുർആൻ എന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഞാൻ അതല്ല പറഞ്ഞ. പക്ഷെ ഞാൻ പറയുന്നത് ഇപ്പോ ചേകന്നൂർ മൗലി ജീവിതത്തില് കുറെ ചർച്ച ചെയ്യപ്പെട്ടതാണെങ്കിലും ചേലാകർമ്മം പോലും അദ്ദേഹം നിഷേധിച്ചിരുന്നില്ല. ഖുർആനിൽ ചേലാകർമ്മം ഇല്ല. സ്വഭയമായിക്കൊണ്ടും പിന്നെ വിശ്വാസപരമായിട്ട് അദ്ദേഹം ഒരു വിശ്വാസി ആയിരുന്നില്ല എന്ന് അദ്ദേഹം പലപ്പോഴും അദ്ദേഹവുമായി ബന്ധപ്പെട്ട പലരും പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഞാൻ ഈ അടുത്ത ക്ലബ് ഹൗസിൽ തന്നെ ജബ്ബാർ മൗലിയോട് ചോദിച്ചിരുന്നു. ചേകന്നൂർ മൗലി അദ്ദേഹത്തോട് പറഞ്ഞതായിട്ട് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ ഞാൻ സൂചന കണ്ടിരുന്നു.